അവര് പറയുന്നത് ഇത് മുമ്പേ ഞങ്ങളുടേതാണ്. അതെങ്ങനെ ഞങ്ങളുടേതാണ്? ഒരു വീട്ടിലൊരാൾ കല്യാണം കഴിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പുതിയാപ്പിളയായി സ്വീകരിച്ചാൽ, ആ പുതിയാപ്പിളയായി അദ്ദേഹത്തിന്റെ അപേക്ഷ കൊടുത്ത് സ്വീകരിച്ച് നിക്കായ രീതി നമ്മൾ സ്വീകരിച്ചാൽ, ഈ വീട്ടിനും വീട്ടിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ പുതിയാപ്പിളക്ക് അധികാരം ഉണ്ടാവും. അയാളെ തലാക്കില്ല കഴിഞ്ഞു, ആ വീടുകളിലെ ബന്ധം കഴിഞ്ഞില്ല, പിന്നെ അയാളെ കൂടി കയറാൻ പാടുണ്ടോ? വാസ്തവത്തിൽ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഈ സുന്നി വിദ്യാഭ്യാസ ബോർഡ്, വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, അതും കമ്മിറ്റിയും കമ്മിറ്റിയുടെ സ്വത്തുക്കളും തമ്മിലെ ബന്ധം എന്താ? കമ്മിറ്റിയുടെ ആളുകൾ വളരെ അധ്വാനിച്ച് സമാഹരിച്ചുണ്ടാക്കിയ സ്വത്ത്, ആ സ്വത്തിൽ അവർ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം, അതിന്റെ ഏജൻസി എന്ന നിലക്ക് ഒരു ഏജൻസി മാത്രമുള്ള കാലത്ത് സുന്നികളായ ആളുകൾക്ക് വിദ്യാഭ്യാസപരമായി മദ്രസാ പുസ്തകം അച്ചടിച്ചു കൊടുക്കുന്ന ഏജൻസി ഒന്നായിരുന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മാത്രം. ആ ഒരു ഏജൻസി മാത്രമുള്ള കാലത്ത് ആ മഹല്ലിലെ ജനങ്ങൾ ആ ഏജൻസിയുടെ പുസ്തകം സ്വീകരിച്ചു. പി സി എമ്മിന്റെയും ഹോളിഫേറ്റിന്റെയും അതുപോലെ ഐ എം ഇയുടെയും ഒക്കെ പുസ്തകം സ്വീകരിക്കുന്നത് പോലെ ആ പുസ്തകം സ്വീകരിച്ചു. പിൽക്കാലത്ത് അതിനേക്കാൾ നല്ല പുസ്തകങ്ങൾ മറ്റൊരു ഏജൻസിയായ സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ പുറത്തിറക്കും, അതിനേക്കാൾ ശാസ്ത്രീയമായ പുസ്തകങ്ങൾ പുറത്തിറക്കും. അത് ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, ഞങ്ങൾ ഇവിടെ തന്നെ, ഞങ്ങൾ വളരെ അധബോധ ഗുരുത്വത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്, അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ. മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും എല്ലാവർക്കും പുറത്തു തീർമാറാകട്ടെ. ഇ കെ അബൂബക്കർ മുസ്ലിയാർ കണ്ണൂർ ജില്ലയിലെ പൊയിലൂരിൽ ഒരു കല്യാണ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ യോജിക്കണം എന്ന അഭിപ്രായക്കാരനായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് ഈ മലപ്പുറം ജില്ലക്കാരനായ ഒരു ഫൈസി അവിടെ മുദരിസ, അദ്ദേഹം ഒരു നല്ല പണ്ഡിതനുമാണ്, ആ ഫൈസി ആണ് അദ്ദേഹത്തെ കൂട്ടി വിളിച്ചുകൊണ്ടുവന്നിരുന്നത്. അദ്ദേഹം ഇ കെ മുസ്ലിയാരുമായി സംസാരിക്കുന്നതിനിടയിൽ ഇ കെ പറഞ്ഞു, സമസ്ത തമ്മിൽ യോജിക്കണം, യോജിക്കണം എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയാ യോജിക്കാതെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് പ്രശ്നമൊന്നുമില്ല, അപ്പൊ 42 കൂട്ടത്തിൽ 40 വീത ആളുകൾ ഉണ്ടല്ലോ, എന്താ ചെയ്യാം, അത് നമുക്ക് അതിന്റെ 80 ആളുകളെ ആയിക്കളയാ എന്ന് അവന് ആരെയും ഒഴിവാക്കണ്ടല്ലോ. ഈ കെയുടെ ഒരു ഫോർമുലയാണ്. അപ്പൊ അതിന് വിദ്യാഭ്യാസ ബോർഡ് എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, വിദ്യാഭ്യാസ ബോർഡ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരും ആ ഏജൻസിയും നേരത്തെ ഉള്ളതാണ്, ഏജൻസി നമുക്ക് അത് തന്നെയാക്കാം, പുസ്തകം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റേതാക്കാം എന്ന് ഈ കെ പറഞ്ഞ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം കേട്ടോ, ഞാൻ പറഞ്ഞു ഈ, കാരണം അദ്ദേഹം വിവരമുള്ള ഒരു പണ്ഡിതനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം അതാണ് കാലത്തിന് അനുയോജ്യമായത് എന്ന് അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇത് ഇന്നും പി സി അബ്ദുൾ മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, അദ്ദേഹമാണ് എന്നോട് നേരിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം അത് കൂടുതൽ ഉചിതമാണെന്നും കാലോചിതമാണെന്നും ശാസ്ത്രീയമാണെന്നും എല്ലാവർക്കും അറിയുന്ന പുസ്തകമാണ്. ആ ഏജൻസിയുടെ പുസ്തകം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് എന്നുള്ളതാണ് ശരി, എല്ലാ പാർട്ടിയിലുണ്ട്, ഏതൊരു പാർട്ടി പെട്ടവരൊന്നുമല്ല. പുസ്തകം ഇത് തന്നെ ആയി കിട്ടിയാൽ തരക്കെടില്ല വിചാരിക്കുന്ന പലരുണ്ട്, ചിലർക്ക് അത് പറയാൻ ഇതാണ് പുസ്തകം നല്ലതെന്ന് എല്ലാവർക്കും അറിയാം. ആ പുസ്തകം പഠിപ്പിക്കണം എന്റെ കുട്ടികൾക്ക് എന്ന് ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ, ആ രക്ഷിതാക്കളെ അത് പഠിപ്പിക്കാൻ പാടില്ല, ഞങ്ങൾ പറയുന്നത് തന്നെ പഠിപ്പിക്കണം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? അത് വാസ്തവത്തിൽ മറ്റൊരാളുടെ അവകാശത്തിൽ കയ്യേറല്ല, സ്വാതന്ത്ര്യം ഹരിക്കല. ഇന്ത്യ രാജ്യത്ത് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനവന്റെ മക്കൾക്ക് ഏത് പുസ്തകം പഠിപ്പിക്കണമെന്ന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെ പിന്നെ എന്ത് സ്വാതന്ത്ര്യം 1947 കിട്ടി എന്ന് പറയുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തലമറിച്ചിട്ട് സ്കൂൾ പോയിരുന്നു. അപ്പൊ അന്ന് സ്കൂളിലെ ചില ടീച്ചർമാര് തലമറക്കാൻ പാടില്ല എന്ന്, അങ്ങനെ എന്നെ പുറത്തു നിർത്തിയ 3 പിരീഡ് പുറത്തു നിന്നു, 6-ാം ക്ലാസ്സിൽ വെച്ച് പുറത്തു നിന്നു. ഞാൻ തലമറച്ചത് ഒഴിവാക്കിയില്ല, ഞാൻ പുറത്തു നിന്നു. അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം വലിയ പ്രശ്നം, അന്ന് എന്റെ ബാപ്പ ടീച്ചർമാരോട് ചോദിച്ചൊരു ചോദ്യം, ബാപ്പ ഒരു നാടന, അദ്ദേഹം ചോദിച്ചത് 1947 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞിട്ടല്ലോ മാഷേ, അതെ, അവനവന്റെ തലയിൽ ഒരു തമ്മിലിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അവനവന്റെ തലയിൽ ഒരു തമ്മിലിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഇതുപോലെ നമ്മുടെ എന്റെ മക്കൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ചേളാരിയിൽ വെച്ച് തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടികളെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ടോ ഇവിടെ? അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ആരെയും ആക്രമിക്കാൻ പോകുന്നില്ല. ഒരു മഹല്ലത്തിലെ ജനങ്ങൾക്ക് ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം. ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആ പുസ്തകം തന്നെ പഠിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം, അങ്ങനെ ചിലരുണ്ട് ഇപ്പോഴും ഒട്ടകത്തിന്റെ പുറത്ത് തന്നെ യാത്ര ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം, ഇപ്പോഴും
ഓട്ടോറിക്ഷയിലേ കയറൂ എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ഒരു കുട്ടി അത്യന്നെ പഠിപ്പിക്കണം വിചാരിക്കുന്നുണ്ടോ? അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊള്ളട്ടെ, ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല. അതേസമയത്ത് നമ്മളുടേതായി നമ്മൾ ഉണ്ടാക്കിയ മദ്രസയിൽ അതും കൊണ്ട് ആരും വിനയും വേണ്ട. കാരണം അത് നമുക്ക് ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. മറ്റത് അങ്ങനെയല്ല, മറ്റത് നാട്ടിലെ മഹല്ലിലെ നമ്മൾ കൂറായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതെപ്പോഴും ഓർമ്മ വേണം, നമ്മളെ ചെയർകാര് പാട്ടർമാര് കൂറുകാര് എന്ന് ഓർമ്മ വേണം. പലപ്പോഴും മറ്റേ വിദ്യാഭ്യാസ ബോർഡിലെ ആളുകൾ, ഞങ്ങൾക്ക് ആയിരക്കണക്കിന് മദ്രസകൾ ഉണ്ടാകാറുണ്ട് വിമ്പളക്കാരുണ്ട്, അതൊക്കെ നമ്മൾ കൂറുള്ളതാണ് കേട്ടോ, ഒക്കെ കൂറുള്ള മദ്രസയാണ്. അതേസമയം സുന്നി വിദ്യാഭ്യാസം കൊണ്ട മദ്രസ അങ്ങനല്ല, അത് നമ്മൾ മാത്രം നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്, അതിന് വേറെ ആർക്കും കൂറില്ല. ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം.